ഹലോ ഫ്രണ്ട്സ് ആശാൻസ് ഇംഗ്ലീഷ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒ ടി റീഡിങ്ങിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് റീഡിങ്ങിനെ പറ്റി ജനറലായിട്ടും പിന്നെ പർട്ടിക്കുലർ ആയിട്ട് എം പാർട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനകത്ത് പാർട്ട് ബി എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം പാർട്ട് ബിയെ പറ്റി പൊതുവേ ഉള്ളൊരു അഭിപ്രായം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് പാർട്ട് ബി എന്നുള്ളതാണ് അപ്പം അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ചില ടെക്നീക്സ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് ചെയ്യേണ്ട സംഗതി അല്ല പരീക്ഷയ്ക്ക് മുമ്പേ ചെയ്ത് 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 അതുപോലെ തന്നെ പരീക്ഷയ്ക്കും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് അതാണ് തുടങ്ങി വെക്കേണ്ടത് അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് വളരെ ടൈം ലിമിറ്റ് സ്ട്രിക്റ്റാണ് അപ്പോൾ ആ ടൈം ലിമിറ്റാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം പാർട്ട് ബിയിൽ പാർട്ട് ബിയും സിയും കൂടെ കമ്പയിൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് ടോട്ടൽ ഇരുപത്തിരണ്ട് ആണ് അപ്പോൾ അതിനകത്ത് ആറ് ആണ് പാർട്ട് ബിയിലുള്ളത് ബാക്കി പതിനാറ് ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിലും ടോട്ടൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് പാർട്ട് ബിക്ക് ഇത്ര സമയമാണ് പാർട്ട് സിക്ക് ഇത്ര സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഒരു അലൊക്കേഷൻ നടത്തുകയാണ് പാർട്ട് ബി പാർട്ട് സി രണ്ടും കൂടെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസും നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ റഫിലി നമുക്ക് കിട്ടുന്ന പെർ ക്വസ്റ്റ്യൻസ് രണ്ട് മിനിറ്റാണ് അപ്പോൾ ഈ രണ്ട് മിനിറ്റ് കൊണ്ടൊരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കണ്ടുപിടിച്ച് അത് അടയാളപ്പെടുത്തണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് അപ്പം വായിക്കിൻ്റെ ഒരു ശീലം എങ്ങനെ എത്ര സ്പീഡിൽ എങ്ങനെ വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന സമയത്ത് നമ്മൾ കീബോർഡും ഈ പ്രാ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്ന അത് തന്നെ ഇതിനകത്തും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു മറ്റേതിൽ നിന്നും ഇതിൽ നിന്നുള്ളൊരു ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതാനൊന്നുമില്ല മാർക്ക് ചെയ്താൽ മതി പക്ഷേ നമ്മുടെ ആ ലാംഗ്വേജ് ആപ്ലിക്കേഷൻ ഇതിനകത്ത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയാണ് അതായത് ലാംഗ്വേജ് ആപ്ലിക്കേഷൻ കട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ശരിക്കും വായിച്ച് മനസ്സിലാക്കണം ഇതൊരു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റാണ് അല്ലാതെ നമ്മുടെ നമ്മളുടെ സബ്ജക്റ്റിൻ്റെ ഒരു മെഷർമെൻ്റ് അല്ല സബ്ജെക്റ്റിനകത്ത് എത്രമാത്രം ആർവ്വുണ്ടോന്നുള്ള ഒരു അസസ്മെൻ്റ് അല്ല നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എത്രമാത്രം ഇഫിഷ്യൻ്റ് ആയിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത് അതുകൊണ്ടാണ് ഈ ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമ്മളായിട്ട് തന്നെ ബി പാർട്ടിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് പെർ ക്വസ്റ്റ്യൻസ് വെച്ച് അലോട്ട് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യത്തേക്ക് ഇത്തിരി വേണം തുടക്കം ഇതിലുള്ളൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ എന്ത് വരും ടൈം നമ്മൾ ഓവർ ഇതിനകത്ത് ബീലായിപ്പോവും ഈ ടൈം ഓവറായിട്ട് ബീലിക്കകത്ത് പോയി കഴിഞ്ഞാൽ ഇത് കമ്പയിൻഡായിട്ടുകൊണ്ട് നമ്മൾ അറിയത്തില്ല പിന്നെ സി സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് സമയം ഒഴുക്കാതെ വരും അപ്പം നമ്മൾ ചെയ്തു വരുമ്പോൾ തോന്നും ഓ സി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ അത് പ്രാക്ടീസ് സമയം മുതലേ നിങ്ങൾ നോക്കുക ഇത് കറക്റ്റായിട്ട് നടന്ന് എന്നുള്ളത് നിങ്ങളുടെ പ്രാക്ടീസ് സമയം അതായത് ബി പാർട്ട് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി തുടക്കത്തിൽ തുടക്കത്തിൽ ഈ പന്ത്രണ്ട് മിനിറ്റിൻ്റെ കടുമ്പിടുത്തൊന്നും പിടിക്കേണ്ട കാരണം ഇറ്റ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകാൻ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്തു പോകാൻ തോറും പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുതുന്ന ഇരുപത് മിനിറ്റ് എടുത്തിരുന്നത് അത് ഗ്രാജ്വലി റിഡ്യൂസ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് ആൻസർ ചെയ്ത് തീർക്കണം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം പ്രാക്ടീസിൻ്റെ ലക്ഷ്യം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകും തോറും നമ്മൾ ടൈം കുറച്ച് കുറച്ച് അലോക്കേറ്റ് ചെയ്ത് ചെയ്യുക അല്ലാതെ പ്രാക്ടീസ് ചെയ്ത് പോകും തോറും സമയം കൂടുതലെടുത്ത് ചെയ്യുക എന്നുള്ളതല്ല എവ്രി ഡേ ഈ ഷുഡ് ബി റിഡ്യൂസിങ് ദ ടൈം ടേക്കൺ ഫോർ പ്രാക്ടീസ് എങ്കിലേ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ടൈം ലിമിറ്റിനുള്ളിൽ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യനും നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് ഏ നല്ലവണ്ണം ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് ബിയും സിയും ലാംഗ്വേജ് വായിച്ച് ശരിക്കും മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തറോർ റീഡിങ്ങിന് പോവാന്നുള്ളതല്ല പ്രാക്ടീസ് കൊണ്ട് നമ്മൾ വളരെ വേഗം ഓടിച്ചിട്ട് വായിക്കണം അതായത് നമ്മൾ സ്കിമ്മിങ് സ്കാനിങ്ങിൻ്റെ ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ വേഗം ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കീവേഡ് പിടികിട്ടുന്നു പിന്നെ നമ്മളത് മാർക്ക് ചെയ്യുന്നു അതനുസരിച്ച് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ് നമുക്ക് ഈ ടെക്സ്റ്റ് ഫോം ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റിൻ്റെ ലേവട്ട് തന്നെ ആദ്യ ഒരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ്റെ താഴെ മൂന്ന് ചോയ്സ് എ ബി സി മൂന്ന് ചോയ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ താഴെയാണ് ടെക്സ്റ്റ് ഇതാണ് ആ ലേവട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലേവട്ട് ഇങ്ങനെയാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ക്വസ്റ്റ്യനാണ് അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിൻ്റെ കീബേഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകുന്നു ടെക്സ്റ്റിൽ ഈ കീവേഡും ടെക്സ്റ്റിൽ വരുന്ന ഈ വേർഡ് എവിടെ വരുന്നത് അതിങ്ങനെ കോറിലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെ വേണം നമ്മൾ തുടക്കം മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ അപ്പോൾ ഈ ടെക്സ്റ്റിൽ വരുന്ന സാധാരണ രീതിയിൽ ടെക്സ്റ്റിൽ വരുന്നത് വർക്ക് പ്ലേസ് റിലേറ്റഡ് ടോപ്പിക്ക് തന്നെയാണ് അതൊരു ഇമെയിലാവാം ഇമെയിലെ കണ്ടൻറ് എടുത്തതാവാം പിന്നെ വർക്ക് നോട്ടീസ് ആവാം ചിലപ്പോൾ ഏതെങ്കിലും മാനുവലിനകത്തൊന്ന് എടുത്തതാവാം നമ്മുടെ പോളിസി മാനുവൽസ് അങ്ങനെയുള്ള പിന്നെ വരുന്നത് ഗൈഡ് ലൈൻസ് നട്ടിട്ടുള്ളത് എന്തെങ്കിലും ഒരു കണ്ട ഗൈഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതാവാം ഇങ്ങനെയുള്ള പല ഏരിയയിൽ നിന്നാണ് ഈ ടെക്സ്റ്റ് അവരെടുക്കുന്നത് ഈ ടെക്സ്റ്റിനകത്ത് തന്നെ ചെറിയ പാരഗ്രാഫ് ആണെങ്കിൽ ചിലപ്പോൾ പാരഗ്രാഫ് ഇല്ലാത്ത ഒറ്റ പാരഗ്രാഫായിരിക്കും ഈ ടെക്സ്റ്റ് ഒറ്റ പാരഗ്രാഫായിട്ട് തന്നെ ചിലതാണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ടെക്സ്റ്റിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടെക്സ്റ്റ് മാക്സിമം നമുക്ക് ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേഡ്സ് ആയിരിക്കും ഒരു ടെക്സ്റ്റ് അങ്ങനെ ആണ് ആ ആറ് ടെക്സ്റ്റും ഓരോ ടെക്സ്റ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റിലെ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നേരെ ടെക്സ്റ്റിലേക്ക് പോകും ടെക്സ്റ്റിൽ പോകുമ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ ഒരു വളരെ അതായത് നേരത്തെ നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞല്ലോ സ്പീഡ് പിടിച്ചു പരീക്ഷയ്ക്കാകുമ്പോൾ നമ്മൾ വളരെ സ്പീഡിലായിരിക്കണം നോക്കുന്നത് ഈ ടെക്സ്റ്റിനകത്ത് എന്താണ് നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പം നമ്മൾ കീവേഡ് മാർക്ക് ചെയ്തത് ആ കീവേഡ് ഈ ടെക്സ്റ്റിൽ നമ്മൾ എവിടെ കാണുന്നുണ്ടോ അവിടെ കോറിലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം അവിടെ നമ്മൾ അവിടെയും അത് അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ് പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കണം പിന്നെ ഈ ക്വസ്റ്റ്യന് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഈ ഓപ്ഷനുള്ള പ്രത്യേകത ഒന്ന് വളരെ കറക്റ്റായിരിക്കും ഒന്ന് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിരിക്കും വേറൊന്ന് മൂന്നാമത് വരുന്നത് യാതൊരു ബന്ധവുമില്ലാത്തായിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ടി എസിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് എസ് നോ നോട്ട് ഗിവൺ ഈ നോട്ട് ഗിവൺ എന്ന് പറഞ്ഞതാണ് കോൺട്രാഡിക്ടറി ടു ദ ഗിവൺ ടെക്സ്റ്റ് ടെക്സ്റ്റിനകത്ത് ഇതിനെപ്പറ്റി ഒന്നും തന്നേ കാണത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് ഘടകം വിരുദ്ധമായിരിക്കും പക്ഷെ ഒന്നും രണ്ടും ചിലപ്പോൾ ഒരു ചെറിയ സാമ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം കാരണം അതിനകത്ത് വേട് തന്നെ അങ്ങനെ ആയിരിക്കാം അതിനകത്ത് വരുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ വേറെ നമ്മൾ എഴുതല്ല എ ബി സി അവിടെ തന്നെ അത് കൊണ്ട് ഷെയ്ഡ് ചെയ്യുക ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സാം തരും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു പ്രാക്ടീസാണ് ചെയ്യേണ്ടത് അതായത് ക്വസ്റ്റ്യൻ വായിക്കുക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് കീവേഡ് കീവേഡ് പ്രിപ്പോസിഷനും അതി വിട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ അത് നമ്മൾ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാലേ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ അന്വേഷിക്കുന്നത് ടെക്സ്റ്റിൽ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു എന്നുള്ളത് ഈ കീവേഡ് നമ്മുടെ മനസ്സിൽ റിട്ടെയിൻ ചെയ്തുകൊണ്ട് അതൊരു ചോദ്യമാക്കി വേണം നമ്മൾ ഈ ടെക്സ്റ്റിൽ അതിൻ്റെ ഒന്ന് അന്വേഷണം നടത്താൻ അപ്പോൾ ആ അന്വേഷണം എത്ര സ്പീഡിൽ നടത്തുന്നോ അവിടെയാണ് നമ്മുടെ എഫിഷ്യൻസി ഇരിക്കുന്നത് പിന്നെ മൊത്തം ടെക്സ്റ്റ് വായിക്കണം എന്ന് നിർബന്ധം ഇല്ലെന്ന് പറയുന്നതെങ്കിൽ തന്നെയും മൊത്തം ടെക്സ്റ്റിൽ കൂടി നമ്മളൊരു പെരിഫറൽ ഒരു റീഡിങ് നടത്തിയേ നമുക്കിത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്വേഷന്വേഷിക്കുമ്പം ഈ സിനോനിംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന അതേ വേഡ് തന്നെ നമുക്ക് ടെക്സ്റ്റിൽ കിട്ടണമെന്നില്ല മിക്കവാറും കിട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സിനോനിംസ് യൂസ് ചെയ്തിട്ടായിരിക്കാം ഈ സെൻ ടെക്സ്റ്റൽ സെൻറ്റൻസ് തന്നിരിക്കുന്നത് അപ്പോഴും നമുക്ക് അവിടെ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത് ഈ സിനോനിം നമുക്കറിയത്തില്ല എന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നതിനകത്തില്ലെന്ന് ആ സെൻറ്റൻസിലുണ്ടായിരിക്കും സിനോനിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ നെഗറ്റീവ് എക്സ്പ്രഷൻസ് നെഗറ്റീവ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫിക്സും സഫിക്സും ഒരു വേടിനോടൊപ്പം ചേർത്തിട്ട് അതിനെ നെഗറ്റീവാക്കാം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാം ഇപ്പോൾ ഹാംഫുൾ ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഹാം എന്ന് പറഞ്ഞാൽ അപകടകരമാണ് അതൊരു നെഗറ്റീവ് വേടാണ് പക്ഷേ അത് ഹാമിലെസ് എന്നാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായി തീരാണ് ചെയ്യുന്നത് അവിടെയാണ് ആ സഫിക്സിൻ്റെ ലെസ് എന്നുള്ള സഫിക്സ് ഹാമിൻ്റെ കൂടെ ചേർക്കുമ്പം ഹാംലെസ്സായി ഹാംലെസ് ആയപ്പോഴത്തേക്ക് ആ വേഡിൻ്റെ മീനിങ് പോസിറ്റീവായി തീരുന്നത് അതുപോലെ തന്നെ വാണ്ടഡിനെ അൺവാണ്ടഡ് ആക്കണം നമുക്ക് അൺവാണ്ടഡ് ആക്കുമ്പം അവിടെ പ്രിഫിക്സ് യു എൻ പ്രിഫിക്സ് ചേർത്തു അൺവാണ്ടഡ് ആക്കി അപ്പോൾ ഈ അൺവാണ്ടഡ് ആക്കിയപ്പോഴത്തേക്ക് അത് പോസിറ്റീവ് അത് നെഗറ്റീവായി അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷനും കൂടി ഒന്ന് ഈ പ്രാക്ടീസ് ചെയ്തു പോകുമ്പം ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതിനെ ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത മിസ്ലീഡ് ആയിപ്പോവും അപ്പോൾ ആ കാരണം നമ്മൾ പെട്ടെന്നില്ല വേഡ് ആ വേഡ് ഇവിടെ ഉണ്ടല്ലോ ഈ വേർഡ് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അത് അത് ആ വേഡ് ഉപയോഗിച്ച് അവർ പ്രയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് തെറ്റായിരിക്കും അങ്ങനെ വരുമ്പം ഈ ഈ വേഡിൻ്റെ മീനിങ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പം നമ്മൾ കൺഫ്യൂസ് ആവുകയും ചെയ്യും നമുക്കങ്ങോണ്ട് ക്ലിയർലി നമുക്കങ്ങോ ലൊക്കേറ്റ് ചെയ്യാൻ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും കൺഫ്യൂസ് ആവും എത്ര നമ്മൾ കൺഫ്യൂസ് കൺഫ്യൂസാവുന്നോ അത്ര വേഗം നമ്മൾ നമ്മൾ അറച്ചിരിക്കും ൂസാകുന്ന സമയത്ത് അറച്ചിരിക്കാൻ ചെയ്യുന്നത് ആ അറച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ടൈം പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ഒന്നും ടൈം പോകുന്നല്ലോ ടൈം പോകുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഈ പോക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ടൈമിൻ്റെ പ്രശ്നം വരും അത് കംപ്ലീറ്റ് സോൾവ് ചെയ്യാനൊക്കെ അതായി വരും പിന്നെ വരുന്നതാണ് ലിങ്കേഴ്സ് ലിങ്കേഴ്സ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് കണക്റ്റേഴ്സ് അതായത് സാധാരണ രീതിയിൽ സെൻറ്റൻസിലേക്ക് ഉപയോഗിക്കുന്നത് ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടുന് പകരം ബിസൈഡ്സ് ബിസൈഡ് അല്ല ബിസൈഡ്സ് ബിസൈഡ്സിൻ്റെ മീനിങ്ങും ഇൻ അഡീഷൻ ടു എന്നാണ് ബിസൈഡ്സ് യൂസ് ചെയ്യുക ആൾദോ യൂസ് ചെയ്യുക ഹവർ യൂസ് ചെയ്യുക എപ്പാർട്ട് ഫ്രം എന്നുള്ളത് യൂസ് ചെയ്യുക കോൺസിക്വൻ്റി എന്നുള്ള വേർഡ് വരിക അതിൻ്റെ ഒക്കെ അർത്ഥം ഈ മുമ്പ് നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് മറ്റെന്തോ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ കീവേഡുമായിട്ട് നോക്കിയിട്ട് അവിടെ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് പോകരുത് കീവേഡ് കാണുന്ന താൻസറി കണ്ടു എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് തീർക്കാനുള്ള ഒരു ടെക്നീക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റീഡിങ് തുടക്കം അതിലെ ഫാസ്റ്റ് റീഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ലാംഗ്വേജ് ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ല അതായത് ഒറ്റ റീഡിങ്ങിൽ ടെക്സ്റ്റ് വായിച്ച ഒറ്റ റീഡിങ്ങിൽ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്ട്രേറ്റ് വേ സോൾവ് ദ പ്രോബ്ലംസ് യു വിൽ നോട്ട് ഗെറ്റ് എസിറ്റേഷൻ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ശരിയാണോ അത് ശരിയാണോ എന്നുള്ളൊരു ഒരു ഒരു അറപ്പും മടിയും വരും അപ്പോൾ എത്രമാത്രം നമ്മൾ അർപ്പം മടിയിൽ മരുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം പിന്നെ ഓവറാൾ മീനിങ് ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അതായത് ഈ ഒന്നാമത്തെ കാര്യം ടെക്സ്റ്റിന് ഒരു ഉണ്ട് ആ ടെക്സ്റ്റിൻ്റെ ഹെഡിങ് വെച്ച് തന്നെ ആദ്യം നമ്മളൊരു ഗസ ഇതിനെപ്പറ്റിയാണ് ഈ പാരഗ്രാഫിൽ പറയാൻ അതായത് ഇതിൻ്റെ താഴെയുള്ള പാരഗ്രാഫുകളിൽ പറയുന്നത് അത് എത്രമാത്രം നമ്മൾ വേഗം ഒന്ന് വായിച്ച് ഒരു ഓവറോൾ മീനിങ് മനസ്സിൽ കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ പർപ്പസ് ആയിരിക്കും അതായത് റൈറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യം ഈ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യം കൊണ്ട് എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പർപ്പസ് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും ചോദിക്കുന്നത് അപ്പം അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഇതാണ് ഈ പാർട്ട് ബിയിലെ നമുക്ക് പ്രശ്നം അതായത് നമുക്ക് ചോദ്യം ചോദിക്കുന്നു ചോദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ടെക്സ്റ്റിനകത്തോട്ട് പോകുന്നു ടെക്സ്റ്റ് മിനിമം ടൈം കൊണ്ട് ഒരു ഓവറോൾ മീനിങ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ വായിച്ച് നമ്മൾ ആൻസർ ലൊക്കേറ്റ് ചെയ്ത് ടെക്സ്റ്റിനകത്ത് ആൻസർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആൻസറുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങ് ഉറപ്പിക്കുന്നു ഇത് തന്നെയാണ് ഇപ്പം ബി ആണ് ആൻസർ ബി ആണ് ആൻസർ എന്ന് നമ്മൾ ഒരു ഒരു ഇനിഷ്യൽ തീരുമാനം എടുത്തതിന് ശേഷം എയും സിയും അല്ലയെന്നു കൂടി ഒന്ന് ഉറപ്പാക്കണം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആൻസർ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്വസ്റ്റിന് വായിക്കുന്നു ടെക്സ്റ്റിലേക്ക് പോകുന്നു ക്വസ്റ്റിനകത്ത് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ നമ്മൾ ചെയ്തെടുത്ത കീവേഡ് ഇതുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നു ഏകദേശം നമുക്ക് പിടികിട്ടി ഇതാണ് ആൻസർ ഇവിടെയാണ് ആൻസർ ഇരിക്കുന്നത് ഈ ആൻസറിനെ കൺഫേം ചെയ്യലാണ് നമുക്ക് ഓപ്ഷനിൽ നോക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് അതിനെ തന്നെ തന്നിട്ടുണ്ട് അങ്ങനെ തന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടെണ്ണം ഉള്ളത് ഒരു കാരണവശാലും ഇതിൻ്റെ ആൻസറുമായിട്ട് ബന്ധമില്ലാത്തതാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം മാർക്ക് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കാരണം അവർ നമ്മുടെ കോംപ്രിയൻഷൻ പവറാണ് നോക്കുന്നത് ഇത് നേരത്തെ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ റീഡിംഗ് എന്ന് പറഞ്ഞ കോംപ്രിയൻഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത് തന്നെയാണ് അതായത് ഒരു കണ്ടൻറ്റ് മിനിമം ടൈം കൊണ്ട് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുക ഇതാണ് ഇതിൻ്റെ ഫോർമുല അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ തന്നിട്ട് അത് ഒന്ന് എടുക്കുമ്പം രണ്ടെണ്ണം ബാക്കിയുള്ള രണ്ടെണ്ണം തെറ്റാണെന്നുള്ള കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനെ ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നു പിന്നെ ടൈം അപ്പോഴും ശ്രദ്ധിച്ചോണം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളിത് ചെയ്യണം കാരണം നമുക്ക് സി പാർട്ട് കിടപ്പുകൊണ്ട് സി പാർട്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ കംഫർട്ടബിൾ ആയിരിക്കാം എന്ന് വിചാരിച്ച് ബി വിട്ട് കളയണം എന്നുള്ളതല്ല അപ്പോൾ ഇതിനകത്ത് ഇതിന് പന്ത്രണ്ട് മിനി മിനിറ്റ് കൂടുതൽ നമ്മൾ കൊടുക്കാൻ പാടില്ല ഇനി അഥവാ നമ്മൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്കിനകത്തൊരു നാലെണ്ണയേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ രണ്ടെണ്ണം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തിയിട്ട് സി പാട്ടിലേക്ക് പോവാം കാരണം സി പാട്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ അതിനകത്ത് രണ്ടെണ്ണമാണ് രണ്ട് ടെക്സ്റ്റാണ് വരുന്നത് ആ രണ്ട് ടെക്സ്റ്റിൽ നിന്നും കൂടി ഒരു ടെക്സ്റ്റിനകത്തൊന്ന് എട്ട് ക്വസ്റ്റ്യൻ മറ്റേ വ്യത്യാസം അങ്ങനെയാണ് അതിനകത്ത് പതിനാറ് ആ പതിനാറും ഈ ആറും കൂടെ ചേർത്താൽ ഇരുപത്തിരണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതൊരുപക്ഷെ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വേഗം ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്തിട്ടും തിരിച്ച് പിന്നെ ബിയിലേക്ക് വരാം അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിക്കുക പിന്നെ ബി പാർട്ട് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലവണ്ണം മനസ്സിലാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞു കേട്ടത് നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നിങ്ങളുടേതായിട്ടൊരു മെത്തേഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം വിത്തിൻ ഷോർട്ട് ടൈം എത്രയും വേഗം അതായത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമോറും നമുക്ക് നമ്മുടേതായ ഐഡിയ എങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഐഡിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഹെൽപ്പാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷനിൽ നിന്നെങ്കിൽ കിട്ടുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോയെപ്പറ്റി പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക് വെരി മച്ച്